നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്ലാസ് കുത്തരിയാണ് ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കണം. ഈ ഒരു ഗ്ലാസ് കുത്തരി കൊണ്ട് നമുക്ക് ഏകദേശം 13 അരിയുണ്ട വരെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളം വാലാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വെള്ളം വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു പാനിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് അരി വറുത്തെടുക്കാം. അരി ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചുമന്ന ശേഷം മലറിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരി നല്ല കറക്റ്റ് പരുവത്തിലായി. ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ നിരത്തിയിട്ട് തണുക്കാനായി വയ്ക്കുക. പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ട് നമുക്കൊരു തവി കൊണ്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അരിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാൻ ഇവിടെ 200 ഗ്രാം ശർക്കരയാണ് ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു മെതേഡിലാണ് ഇപ്പം നമ്മൾ അരിയുണ്ട തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ഇതൊരു പകുതി പൊടിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്ത് വെക്കാം. അരി നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതൊരു പുട്ടുപൊടിയുടെയൊക്കെ ഒരു പരുവത്തിലാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇളക്കാൻ പരുവത്തിലുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാവിടവും ശർക്കരപ്പാനി എത്തുന്ന പരുവത്തിൽ വേണം ഇളക്കി എടുക്കാനായിട്ട്. ശർക്കരപ്പാനി ലൂസാക്കിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിയുണ്ട കൂടുതൽ ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി തയ്യാറാക്കുന്ന സമയത്ത് നൂൽ പരുവമാകുന്നതിന് തൊട്ട് മുൻപ് പാനി വാങ്ങി ആ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങ എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഒരു ചെറുതായിട്ട് മൂപ്പിച്ച് അതിലെ വെള്ളം വറ്റിച്ച ശേഷം ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10 ദിവസം വരെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു ബോൾസാക്കി അരിയുണ്ടയുടെ വലിപ്പത്തിലാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അരിയുണ്ട. പണ്ട് കാലം മുതലേ എല്ലാ വീടുകളിലും തയ്യാറാക്കിയിരുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമ്മളുടെ ചാനലിൻ്റെ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.